Porque te pueden matar. Me sabe mal. ¿Qué? ഹായ് ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ട് റഹത്തായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇത് ഞാൻ എൻ്റെ 5-ാം മാസം പ്രഗ്നൻസി ആയിട്ടുണ്ട്. എനിക്ക് തീരെ വയ്യായിരുന്നു ഇന്നലെ. അതിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ 4 മാസം പ്രഗ്നൻസി വരെ നമ്മൾ മഹാമാരി എന്തായിരിക്കും വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഛർദ്ദലാണെന്ന്. അത് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. നമുക്ക് മൂവ്മെൻറ്റ്സ് ഒക്കെ സ്റ്റാർട്ടാകുമ്പോൾ ഭയങ്കര ക്രാംസും പെയിനും ഒക്കെ നമ്മൾ അനുഭവിക്കും. എക്സ്പെഷ്യലി മോർണിംഗിൽ നമുക്ക് ഭയങ്കര പെയിനും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ മൂവ്മെൻറ്റ്സും കൂടി കൂടുമ്പോൾ രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴായിരിക്കും പെയിന് വരുന്നത്. അപ്പോൾ നമുക്ക് തീരെ രാത്രി ഉറക്കം കിട്ടത്തില്ല. രാവിലെ ആയിരിക്കും ഉറക്കം. പാൻറ്റേണൊക്കെ ഫുള്ള് മാറി ഭയങ്കര ക്ഷീണമായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറും കേട്ടോ. എനിക്ക് നമ്മുടെ താരമായിട്ട് വന്നിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എനിക്ക് പ്രഷർ വന്നിട്ടുണ്ട്. എനിക്ക് 2 പ്രഗ്നൻസിയിലും 4-ാം മാസം കഴിഞ്ഞിട്ട് നമുക്ക് പ്രഷർ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്താ പറയുക, സോൾട്ടി ഐറ്റംസ് കഴിക്കാൻ പറ്റത്തില്ല. സോൾട്ട് ഉണ്ടെങ്കിലും നമുക്ക് കറിയിൽ ചുവയ്ക്കാൻ പറ്റത്തില്ല. ഷുഗർ ടേസ്റ്റ് ആവും, പക്ഷേ സോൾട്ടോ പുളിയോ ഒന്നും തന്നെ നമുക്കത് ഉണ്ടെങ്കിൽ ചുവയ്ക്കത്തില്ല. പിന്നെ മരുന്നെടുക്കേണ്ടി വരും, മരുന്നെടുക്കുന്നതിനെ നമ്മൾ ഡ്രൗസി ആവും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ കേട്ടോ ഗൈസ്. സോ ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ. പിന്നെ എനിക്ക് ഭയങ്കര രാത്രി മൊത്തം ക്രാംസ് ഉള്ള കാരണം ഉറക്കില്ലായ്മ അനുഭവിക്കുന്ന കാരണം നമുക്ക് രാവിലെ ഫുള്ള് ടയർഡായിരിക്കും. എനിക്കെന്തോ പുളിയായിട്ട് തിന്നാൻ തോന്നുന്നത്, തീരെ പയ്യ എനിക്ക് പുളി തിന്നാനാ തോന്നുന്നത്. വേറെന്തൊക്കെയാണ് പ്രശ്നം എന്ന് വെച്ചാൽ, രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, ഫുള്ള് ഉറങ്ങാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ, എൻ്റെ 2 പാംസ് അതായത് 2 ഫിംഗേഴ്സും കയ്യും ഫുള്ള് നമ്മായി പോകുകയാണ്. നമ്മായി പോകുന്ന ഫുള്ള് നമ്മായി പോകും. നമ്മൾ എണീച്ച് നടന്നാലും കുറച്ച് ഹീറ്റിൻ്റെ റിസോഴ്സസിൽ പോയി ഹീറ്റ് കൊളിപ്പിച്ചാലും എന്നാലും അത് അൺഫ്രീസ് ആവാത്തൊരു നമ്മിങ് പോലെ നമ്മൾ ഫീൽ ചെയ്യും. അത് ഓരോരോ പ്രഗ്നൻസിയിൽ പോലത്തെ ഓരോരോ പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് ആണ്. അതിന് ഓരോരോ മെഡിക്കൽ ടീം നെയിംസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ എനിക്ക് തീരെ ഉറക്കം കിട്ടാത്ത കാരണം എനിക്ക് ഭയങ്കര ഇടങ്ങാറാണ്. എന്നാലും നമ്മളെ ലൈഫിൽ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ 5 മാസം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ.
അപ്പം ഇങ്ങനെയൊക്കെയാണ് എല്ലാ ദിവസവും എൻ്റെ പോകിൽ. അപ്പം നിങ്ങളൊക്കെ സുഖമാണോ ഒക്കെ കമൻറ്റ് ഡൗൺ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ ദുആയിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തണം, എന്നെയും ബേബിനെയും കൂടി ഉൾപ്പെടുത്തണം എന്ന് മറക്കല്ലേ. ബാബു കുളിക്കായി. അപ്പോൾ ഇന്നത്തെ ഫുഡ് കിടുക്കാച്ചിയായിരുന്നു. നമ്മുടെ പുളിക്കറിയും ചോറും പയറുതോരനും ഒക്കെ അടിപൊളിയായിരുന്നു ഗൈസ്. പക്ഷേ എനിക്ക് ഇപ്പോഴും ഒരു ടേസ്റ്റ് ഇല്ലായ്മകൾ എൻ്റെ ഒരു ടങ്കിൽ ഫീൽ ചെയ്യാറുണ്ട്. അതിപ്പോൾ എന്ത് ഫുഡ് കഴിച്ചാലും അങ്ങനെ വരുന്നുണ്ട്. അത് പ്രഗ്നൻസി കാരണമാണ്, ഡെലിവറി കഴിഞ്ഞിട്ട് മാറും എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കുറച്ച് പ്രശ്നം കൂടി ഞാൻ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ കരുതണം. ഇന്നത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. അടുത്ത വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ ബൈ, ടാറ്റാ.